ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ട്, മനസ്സ് വിഷമൊക്കെയാണ്. പക്ഷെ ഈ നിമിഷം കടന്നു പോകുന്നു മാത്രം ചിന്തിക്കുക. അപ്പൊ നാടൻ റെസിപ്പികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ, വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങളും, അതുപോലെ ഒരു പുഡിംഗ്. പുഡിംഗ് ആയാലും എളുപ്പത്തിലുള്ള രീതിയാണ്. അതുപോലെ രണ്ട് കേക്കിന്റെ ഡെക്കറേഷൻ കൂടി കാണിച്ചിട്ടുണ്ട്. എനിക്കത് ഓർഡർ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഡെക്കറേഷൻ കാണിച്ചത് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കിട്ടുന്ന ജോലി നമ്മൾ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് പിടിയൊലിക്കും. അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് വന്നിട്ടത് ഒരു 8 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വരുന്നത്. അപ്പൊ സാധാരണ കാലത്തേത് തുടങ്ങുമല്ലോ നമ്മൾ. അപ്പോൾ അമ്മ കാലത്താകെ ചായ മാത്രം വെച്ച് അവർ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വേറൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോഴേ തന്നെ വിശപ്പ് തുടങ്ങി. 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും ആയിട്ടില്ല കഴിക്കാനെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് വിശപ്പ് തോന്നും. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ വേഗം എന്തായാലും ചോറ് തന്നെ ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയാൽ പറ്റില്ല, വയസ്സായവരൊക്കെ ഉള്ള വീടുകളിൽ അങ്ങനെയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ദോശയോ വെള്ളയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ചോറ് തന്നെയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ചോറ് തന്നെ വേഗം വയ്ക്കാൻ തെർമൽ കുക്കറിൽ, അതിലാവുമ്പോൾ പിന്നെ വേഗം ശരിയാവില്ല. അത്ര അധികം ഒരു ടൈം വേണ്ട. ഇപ്പോൾ പിന്നെ റേഷൻ അരിയുടെ മട്ടരി കിടണത്, അതിന് അത്ര അധികം വേവില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പച്ചമുളക് കണ്ടുമല്ലോ കൂട്ടുകാർ. അപ്പോൾ കടച്ചക്കയും പച്ചമുളകും പിന്നെ കടച്ചക്ക അവിടെ ഉണ്ടായതൊന്നുമല്ല കേട്ടോ, അമ്മ വെച്ചതാന്ന് തോന്നുന്നുണ്ട്, അത് ഞാനിപ്പോഴാണ് കണ്ടത്. പിന്നെ ചക്കപ്പഴുത്തത് കേട്ടോ, ചക്കപ്പഴുത്തതൊന്നും ഈ കൊല്ലം കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവിടെ 2 ദിവസം നിൽക്കാൻ പറ്റിയ കാരണം കൊണ്ടാണ് കഴിച്ചത്. അപ്പോൾ പച്ചമുളകൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് താഴത്തേക്ക് ഇട്ടത്, അത് വീണ്ടും കവറിലാക്കി ഫ്രിഡ്ജിലേക്ക് അയച്ചു. നമുക്കൊരു 4 പച്ചമുളക് ഇടുന്ന സ്ഥാനത്ത് 1 പച്ചമുളക് ഇട്ടാൽ മതി ഈ ഒരു പച്ചമുളക് ആണെങ്കിൽ. പിന്നെ ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ചായ വെച്ച് കുടിക്കാന്ന് ചോദിച്ചു. പാൽച്ചായ ഒരു ഗ്ലാസ് കൂട്ടിയാൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് വിശപ്പ് മാറുമല്ലോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ആ കടച്ചക്ക തന്നെ അരിഞ്ഞ് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് അരിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ തൃശ്ശൂർക്കാർ പറയണ മരീനെ കുത്തിപ്പൊടിച്ച് കാച്ചേണ്ട ഒരു രീതിയിൽ തന്നെയാണ് വെക്കണത്. ചായ തളച്ചു. അപ്പോൾ ചായ ആറ്റിയെടുക്കാൻ ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു. ഇത് മോനും ചെറിയ ആൾ കൂടെ പോന്നിട്ടുണ്ട്. മൂത്ത മോനെ പിന്നെ രണ്ടാമത് പോയി കൊണ്ടുവരണം എന്ന് വെച്ചാൽ 4 ആൾക്ക് ബൈക്കുമ്പോൾ എന്തായാലും വരാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇലക്ഷൻ്റെ അന്നാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇലക്ഷൻ്റെ നല്ല ഇലക്ഷൻ്റെ റിസൾട്ട് അറിയണമെന്ന്. അപ്പോൾ സൺഡേയിൽ ആയ കാരണം കൊണ്ട് തന്നെ രാവിലെ തന്നെ പോകുന്നു. ഇനി വൈകുന്നേരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം തുടങ്ങിയ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ എന്നെ വേഗം തന്നെ പോകുന്നു. അപ്പോൾ അതായത് കടച്ചൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതേ കുക്കറിലിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം കേട്ടോ, ഓവറായിട്ടൊന്നും വെള്ളം ഒഴിക്കരുത്, കടച്ചക്കളിൽ വെള്ളം ഉള്ളത് തന്നെയാണ്. അപ്പം അത് എന്തായാലും 2 വിസിലടിച്ച് 3 വിസിലടിക്കാൻ ചപ്പ തന്നെ തുറക്കുക. 2 വിസിലാണെന്ന് കുറച്ച് നേരം അവിടെ വെച്ചതിന് ശേഷം തുറക്കുക, അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ വേവ്. ഏകദേശം ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു വേവ് പോലെ തന്നെയാണ് കടച്ചക്കയുടെ വേവും. ഏകദേശം എല്ലാവർക്കൊക്കെ അറിയുന്നുണ്ടാവും കടച്ചക്കയൊക്കെ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് ഞാനിപ്പോൾ എന്തായാലും അടുത്ത ജോലി എന്തായാലും തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് രണ്ടാമത് തുടങ്ങാനൊന്നും നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേഗം ചക്കക്കുരു വറുത്തരച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചക്കക്കുരുവിന് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ. അപ്പോൾ വേറെ കറികൾ വെക്കാനുണ്ടെങ്കിൽ കൂടി ആദ്യം നമ്മളിത് കേടായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ കഴിച്ചിട്ട് കുറേ കാലമായി, എനിക്ക് ചക്കക്കുരുവൊന്നും കിട്ടാൻ ഒരു വഴിയുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചക്ക കൊണ്ടുവരുമ്പോഴാണ് അതൊക്കെ കിട്ടുകയുള്ളത്. അപ്പോൾ അതൊന്ന് വറുത്തരച്ച് മസാലക്കറി വെക്കില്ലേ, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വയ്ക്കണ പോലെ തന്നെ വയ്ക്കാനാണ്. അപ്പോൾ അതെന്തായാലും വേഗം വേവിച്ചെടുക്കണം. അതിനെന്തായാലും വേവുണ്ട്, ചക്കക്കുരു നല്ല വേവുണ്ട്. 2-3 വിസിലടിച്ച് അവിടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് ഞാൻ മൊരിയൊന്നും കളയൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ ചക്കക്കുരുവിന് മൊരി കളയാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചൊരു കല്ലുമിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൊരി പോവും. അപ്പോൾ അങ്ങനെ മൊരി പോകണമെന്ന് നിർബന്ധമുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. തലേ ദിവസമൊക്കെ അരിഞ്ഞ് വയ്ക്കാൻ വെച്ചാൽ എളുപ്പമാണ്. പക്ഷേ എനിക്കിപ്പോൾ നല്ല തിരക്കാണ്, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ കടച്ചക്കേനെ കാച്ചാന്ന് ചോദിച്ചാൽ അത് രണ്ടടി അടിച്ച് അവിടെയൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഫുഡ് വേഗം നമുക്ക് കിട്ടണം. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, കുറച്ച് സമയമായിട്ടുണ്ട്. അങ്ങോട്ടിങ്ങോട്ട് തപ്പി പിടിച്ച് നിന്ന് നിന്ന് പിന്നെ നമുക്ക് മുടക്കാന്ന് പറയുമ്പോൾ ഒരു വേഗത ഒന്ന് കുറയൂലോ, അത് സ്വാഭാവികമാണ്. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ച് അത് നല്ലോണം മൊരിഞ്ഞതിന് ശേഷം നമ്മളെ കുത്തി പൊടിച്ച് മുളക് പൊടി ഇട്ട് കറിവേപ്പിലിട്ട് നല്ലോണം മൊരിച്ചെടുക്കാം. ഇത് അപ്പോൾ ഇത് മൊരിക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ ആ മൊരിക്കുന്നത് നല്ല കറക്റ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ ഉപ്പേരികളൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് അധികം മൂക്കാണ്ടായാലും കരിഞ്ഞു പോയാലും നമ്മുടെ കറിക്ക് ടേസ്റ്റ് പോവും. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ കളച്ചൊക്കെ ഇട്ട് കൊടുത്തു. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഇത്തിരി വെള്ളം അതിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കളച്ചൊക്കെ ഇങ്ങനെ നമ്മളെ മിക്സ് ചെയ്യണോടുകൂടി ആകെ പൊടിഞ്ഞു പോവും, ടേസ്റ്റും പോവും. അപ്പോൾ ഒരു ഇത്തിരി ഒരു 1/4 ഗ്ലാസ് വെള്ളമെങ്കിൽ അതിൽ ഇല്ലിങ്ങ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. സാധാ വേപ്പിലും നിളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. വേഗം ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ എനിക്കും മോനും ഉള്ളതും കൂടി ഒരു പാത്രത്തിൽ തന്നെ എടുത്തു ഞാൻ. ഇനി വേറെ വേറെ വിളമ്പാൻ നിൽക്കാനുള്ള ക്ഷമയൊക്കെ കേട്ടു. വിശന്ന് തുടങ്ങി, നല്ല അത്യാവശ്യം സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ വേഗം തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് വന്നും കണ്ടിട്ട് കടച്ചക്കാൻ ഒരു ചെറിയ പാത്രത്തിലാക്കി മാറ്റി വെച്ചു. എനിക്ക് ആ ചീനച്ചട്ടി ആവശ്യമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്ന പാത്രം കൂട്ടുകാർ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ചീനച്ചട്ടി ആയിരിക്കും. എല്ലാത്തിലേക്കും ചീനച്ചട്ടിയാണ്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ചില നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നാളികേരം വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചീനച്ചട്ടി വെച്ചത് ഒന്ന് തീയതിച്ച് നാളികേരം ചേട്ടാ അപ്പോഴേക്കും ചെറുക്കി തന്നു. ഞാൻ അങ്ങനെ നാളികേരം ചെരുകാറില്ലേ, നാളികേരം ചെരുകണ ആള് ചേട്ടൻ തന്നെയാണ് കേട്ടോ. അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക, രണ്ട് പച്ചമുളക്. അത് എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ എണ്ണം ഇട്ട് കൊടുത്താൽ മതി, കൂടുതലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് അറിയില്ല, അരിഞ്ഞിട്ടാലും മതി കേട്ടോ. ഞാൻ ഇതിൽ തന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഇട്ടു എന്ന് മാത്രം. അപ്പം അത് ചെറിയ തീയിലിട്ടിട്ട് പാത്രങ്ങൾ അത്യാവശ്യം എനിക്ക് കഴുകാനുള്ളതായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ എന്തായാലും പാത്രങ്ങൾ കഴുകാൻ വെച്ചു. അതിങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഭയങ്കര വൃത്തികേടും ഭയങ്കര ഒരു ഇഷ്ടക്കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ചെറിയ തീയിലിട്ട് ഇടയ്ക്ക് പോയി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കും. അങ്ങനെ നമ്മുടെ പാത്രങ്ങൾ കഴുകിയെടുക്കണം കേട്ടോ. ഇപ്പോൾ പിന്നെ രണ്ട് ദിവസമായിട്ട് പൈപ്പിൽ വെള്ളമൊക്കെ വന്നു തുടങ്ങി, നല്ല ഹാപ്പിയാണ്. ഒന്നൊന്നൊരാഴ്ചയോളം നമുക്ക് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല, കൂട്ടുകാർ കണ്ടത് തന്നെയല്ല. അങ്ങനെ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞത് നമ്മുടെ എല്ലാതും കൊളുത്തിയിട്ട് ടീസ്പൂണുകളൊക്കെ കൊളുത്തിയിട്ടാണ്. അതായത് നാളികേരം ഈ ഒരു പരുവായിട്ടുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ചെറിയ രീതിയിലല്ലേ ഇത്ര നേരം കിടന്നിരുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലാണ്, അടുത്ത് നിന്ന് ഇളക്കിയാലാണ് വേഗം വേഗം ആവുക. അപ്പം അതിലേക്ക് നല്ല ഫ്രൈ ആയി കഴിയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് ഓഫാക്കിയതിനും ശേഷം മാത്രം ഇട്ടാൽ മതി. എന്നുവെച്ചാൽ ഇത്രയും കട്ടിയുള്ള ചീനച്ചട്ടിക്കാകുമ്പോൾ പ്രത്യേകിച്ചും പിന്നെ കനം കുറഞ്ഞതൊക്കെ എന്തായാലും എന്താ മുളക് പൊടി മല്ലിപ്പൊടി ഇടുമ്പോൾ എപ്പോഴും ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. ഫൈൻ അത്യാവശ്യം ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു കറിക്ക് ടേസ്റ്റ് തോന്നാറ്. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ഒരു ഉള്ളി കാച്ചാനാണ് ചുവന്നുള്ളിയാണ് ഇട്ട് എടുക്കേണ്ടത്. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സവോള പകുതി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർ ചുവന്നുള്ളിനെ എടുത്തോളൂ, ചുവന്നുള്ളിയുടെ ടേസ്റ്റൊന്നും നമ്മുടെ സവോളയ്ക്ക് കിട്ടില്ല. പക്ഷേ എളുപ്പപ്പണിയാണ് സവോള അരിഞ്ഞിടാന്നുള്ളത്. അപ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്ത് അത്യാവശ്യം നല്ലവണ്ണം ഫ്രൈ ആവണം. എന്നിട്ട് നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ ലൂസ് വേണ്ട അതിനനുസരിച്ച് മാറ്റം വരുത്തുക. നല്ല കുറുകിയത ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ചക്കക്കുരു ഞാൻ അതിലത്തെ വെള്ളം ഉപയോഗിച്ചില്ല എന്ന് വെച്ചാൽ മൊരിയൊന്നും കളയാണ്ട് വേവിച്ച കാരണം കൊണ്ട് തന്നെ ഒരു ബ്രൗൺ കളറാണ് ആ വെള്ളത്തിന്. അപ്പോൾ ഒഴിച്ചാൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഞാനത് എടുക്കണില്ല. ചക്കക്കുരു മാത്രം അതിലേക്ക് ഇട്ടു, ഒന്നുകൂടി തിളപ്പിച്ചു. പിന്നെ അതിൽ നമ്മൾ പിടാത്ത ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക, അത്ര തന്നെ. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, അപ്പം മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞപ്പൊടി നമ്മൾ വറക്കുമ്പോൾ അങ്ങനെ മഞ്ഞപ്പൊടി ഇടുന്നേക്കാളും നല്ലത് ലാസ്റ്റ് തിളപ്പിക്കണേറ്റ് പിന്നെ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയുടെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് കറിയും നമുക്ക് ഇന്ന് സൂത്രത്തിൽ ഉണ്ടാക്കാവുന്ന കറികളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതൊക്കെ വേവിച്ച് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വേഗം അരി ഊറ്റിയിട്ടില്ല കേട്ടോ. ഞാനത്തെ ആ ചോറ് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് ചോറ് വെന്തത്. അപ്പം ഞാൻ വേഗം അതെടുത്ത് ഊറ്റി. അപ്പം നമുക്ക് അത്യാവശ്യം വേവണമല്ലോ, അപ്പോൾ വിശക്കണമെന്നുള്ള കാരണം കൊണ്ടാണ് നേരത്തെ ആദ്യം എടുത്ത് ഊറ്റി കുറച്ച് കഴിച്ചത്. ഇനി നമ്മൾ അവിടെയൊക്കെ വൃത്തിയാക്കി ഒന്ന് തുടച്ചിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കേക്ക് ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യണം. അത് കാരണം കൊണ്ടാണ് കാലത്ത് തന്നെ എല്ലാ പരിപാടികളും കഴിക്കുന്നത്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ചക്ക ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ കയറ്റി വെച്ച് കാരണം. പക്ഷേ ഇങ്ങനെ കുരുവോട് കൂടി വെച്ചാലൊന്നും ആരും കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ അപ്പം പിന്നെ കുട്ടികളായാലും ആരായാലും കുറേശ്ശെ എടുത്ത് കഴിച്ചോളും. അതിന് വേണ്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് ചോദിച്ചു. അതുപോലെ അതിൻ്റെ കുരുവൊക്കെ മാറ്റി ഒന്ന് കഴുകി ഉണക്കി വെച്ചാൽ അതും വൃത്തിയിലിരിക്കുമല്ലോ, അല്ലാണ്ട് ഇങ്ങനെ തന്നെ വെച്ചാൽ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ ചക്ക കുരുവൊക്കെ മാറ്റി ചക്ക വേറൊരു പാത്രത്തിലാക്കി അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ ആ ചക്കക്കുരു നല്ല പോലെ കഴുകി ഉണക്കാനായിട്ട് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ വൃത്തികേടിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കൂടുതലുള്ളവരൊക്കെ അത് ആ പറമ്പിലേക്ക് എറിഞ്ഞ് കളയുകയാണ് ചെയ്യുക. പക്ഷേ എന്നെ പോലെ ഈ ടൗണിൽ താമസിക്കുന്നവർക്കൊക്കെ ഇത് വളരെ അപൂർവം കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പം ഞാനതൊന്നും കളയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് വെയിലത്ത് കൊണ്ട് വെച്ചു. പിന്നെ നമ്മൾ ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഉണ്ടാക്കുകയാണ് ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് എന്തെങ്കിലും വേണം, അപ്പോൾ അവരെ വായടപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികേരം കൊത്തിയെടുത്ത് അതിൻ്റെ ആ ബ്രൗൺ കളറ് ചീന്തി കളയണം കേട്ടോ. അല്ലെങ്കിൽ ആ കളറ് വരും. അപ്പം അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അരയാനൊന്നും പാടില്ല. അത് ക്രഷ് ചെയ്തെടുത്ത് അങ്ങോട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഓവർ ചൂടാക്കേണ്ട, കളറ് മാറരുത്. നാളികേരത്തിൻ്റെ കളറ് മാറാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. അതിലേക്ക് ഞാൻ ചെറിയൊരു റോസ് കളർ കിട്ടാനായിട്ട് ഒരു തുള്ളി റെഡ് കളറൊന്നും വേണ്ട, ഒരു തുള്ളിയുടെ ഒരു കാൽ ഭാഗം എന്ന് പറയാം, അത്രയ്ക്ക് റെഡ് കളർ മാത്രം അതിലേക്ക് ഇട്ടിട്ട് അവസാനം തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് പാല്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പഞ്ചസാരം ഏകദേശം ഒരു 1/2 കപ്പ്, അപ്പോൾ മധുരം ഇഷ്ടം കുറവുള്ളവർ 3 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അപ്പോൾ ആ കോൺഫ്ലവർ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുപ്പത്തേക്ക് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും കോൺഫ്ലവർ, അധിക സമയമൊന്നും നമുക്ക് അടുപ്പത്തേക്കേണ്ട ആവശ്യമില്ല കുറുകാനായിട്ട്. അപ്പം നല്ലോണം ഒന്ന് കുറുകി കഴിഞ്ഞാൽ അതെടുക്കുക. പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒരു എസൻസ് ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ബട്ടർ സ്കോച്ച് എസൻസ് ആണ് ഒഴിച്ചത്. വാനില ആയാലും കുഴപ്പമില്ല, ഇനി പറ്റിയില്ലെങ്കിൽ ഏലക്കായ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഏലക്കായ ഇടുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അതുകൊണ്ട് രുചി ഇഷ്ടപ്പെടാറില്ല കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വീപ്പിംഗ് ക്രീം എടുത്തങ്ങാട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ വീപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുത്താലും മതി. വീപ്പിംഗ് ക്രീമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത്, ഫ്രഷ് ക്രീം ആയാലും അത്ര കുഴപ്പമില്ല. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് പുഡിംഗ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ലെയറായിട്ട് സെറ്റ് ചെയ്തു, ആദ്യം നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇട്ടു. അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ അത് ലെയർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നമ്മുടെ കോക്കനട്ട് ഇട്ട് കൊടുത്തു. വീണ്ടും പിന്നെ ഇട്ട് കൊടുത്തത് വീപ്പിംഗ് ക്രീമാണ്. വീപ്പിംഗ് ക്രീമും 1/4 കപ്പ് ഉണ്ടല്ലോ, ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതും മുകളിലാക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ പരത്തി നല്ലൊരു ലെയറാക്കി നല്ല ഭംഗിയിലാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലത്തെ ബൗളൊന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്റ്റീൽ പാത്രത്തിലായാലും ഒരു കുഴപ്പമില്ല. പുഡിംഗ് എന്ന് പറയുന്ന ഐസ്ക്രീമിൻ്റെ മാതിരി ഓവർ ടൈമൊന്നും വേണ്ട, 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മുകളിലും അതേപോലെ തന്നെ നമ്മുടെ ആ കോക്കനട്ട് ഇട്ട് കൊടുത്തു. അത് നല്ല അത്യാവശ്യം തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഒരു അരമുറി നളികരം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക തന്നെ ചെയ്തു. അതൊക്കെ അതിൻ്റെ അളവൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുക കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ വരും, അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും അലൂമിനിയം ഫോയിൽ പേപ്പർ വയ്ക്കും. ഇപ്പം അലൂമിനിയം ഫോയിൽ പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ട് ചെയ്യാതെ ഒന്നും ഇരിക്കേണ്ട, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പം അടുക്കളയൊക്കെ ഈ ഒരു പരുവായിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഒക്കെ ക്ലീനാക്കി കേട്ടോ, എപ്പോഴും എപ്പോഴും ക്ലീനാക്കി കാണിച്ച് കണ്ടിട്ട് കൂട്ടുകാർക്ക് ബോറടിപ്പിക്കണില്ല. അപ്പം ഞാനിവിടെ നിന്ന് പോയപ്പോൾ തുണികൾ കഴുകിയിട്ടിട്ടാണ് പോയത്. പോയ അന്നായിരുന്നു പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ കഴുകിയിട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇഷ്ടം പോലെ തുണി മടക്കാനിട്ട്, ഇതൊരു റൂമിലത്തെ മാത്രമായിട്ടുള്ളൂ കേട്ടോ, എല്ലാ റൂമിലത്തെയും കൂടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു മല പോലെ. അതൊക്കെ വേഗം തന്നെ മടക്കി വെച്ചു. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ വന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേഗം പുഡിംഗ് അങ്ങോട്ട് എടുത്തു കൊടുത്തു. മുന്നേ തയ്യാറാക്കി വെച്ച് അവർ ചോദിക്കുന്നു, നമുക്കറിയാമല്ലോ എന്തായാലും മുടക്കൊക്കെ ആയിട്ട് അമ്മ വീട്ടിലിരിക്കുമ്പോൾ എന്തായാലും അവർക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതേപോലെ ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തു. അപ്പോൾ 3 ലെയറും ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ്. അടിയിലെ കോൺഫ്ലവറിൻ്റെയും നമ്മുടെ വീപ്പിംഗ് ക്രീമിൻ്റെയും ഡെസിഗ്നേറ്റ് കോക്കനട്ട് കൂടി ചേർത്ത് കഴിക്കണം, അപ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഡെസിഗ്നേറ്റ് കോക്കനട്ട് വാങ്ങിക്കാനൊക്കെ കിട്ടും. അത് 1 കിലോന് 300 രൂപയാണ് ഞാൻ ഈ MRP കണ്ടത്. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ കേക്കിലേക്കൊന്നും ആവശ്യം വന്നിട്ടില്ല, അതുകാരണം ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അന്ന് കേക്ക് ഓർഡർ ഉണ്ടെന്ന് പറയില്ല. അപ്പം ഞാൻ വൈറ്റ് ഫോറസ്റ്റിനുള്ള വാനില കേക്കും ചോക്ലേറ്റ് കേക്ക് അടുപ്പത്തേക്ക് വെച്ചിരുന്നു. പഞ്ചസാര പാനിക്കുള്ളത് അവിടെ തിളപ്പിച്ച് വെച്ചിട്ട് ചൂടാറാനായിട്ട് അതിനിടയ്ക്ക് ഇതേ ഒരു കട്ടൻ ചായ തിളപ്പിച്ച് അത് കുടിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം വീഡിയോ ഉള്ളത് കൊണ്ട് തന്നെ എഡിറ്റിങ് അത്യാവശ്യമാണ്, അതിനിടയ്ക്ക് പോയി എഡിറ്റിങ് ചെയ്തു. നമ്മുടെ കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് എന്തായാലും കുറച്ച് നേരം വേണമല്ലോ ചൂടാറാൻ. അപ്പോഴേക്ക് എഡിറ്റിങ്ങൊക്കെ കഴിച്ച് ദൈവം വന്നു. എന്നിട്ട് വീണ്ടും ഞാൻ ആദ്യം ഞാൻ വാനില കേക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ലെയർ മാത്രം ഒന്ന് കാട്ടിത്തരുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അടിയിൽ കുറച്ച് ക്രീം എപ്പോഴും ഞാൻ സെറ്റ് ചെയ്യും. അതൊരു ടിപ്പാണ്. എന്താ വെച്ചാൽ നമ്മുടെ കേക്കിന് പച്ചളം ചോദിക്കുക, അല്ലെങ്കിൽ അടി ഭാഗം എത്തുമ്പോൾ ചില കേക്കുകൾക്ക് അങ്ങനെ പച്ചളം ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഞാൻ അടിയിൽ ചെറിയൊരു ലെയർ ക്രീം കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെറിപ്പഴം ഇട്ട് തിളപ്പിച്ച പഞ്ചസാരപ്പാനിയാണ് വേണ്ടത് കേട്ടോ, വൈറ്റ് ഫോറസ്റ്റിനും ബ്ലാക്ക് ഫോറസ്റ്റിനും. അത് നല്ലോണം തന്നെ സോക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എപ്പോഴും പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കണ ആക്കേണ്ടതാണ്, നമുക്ക് ഒരേ തിക്നെസ്സിൽ ക്രീമാവാൻ നല്ലത്. പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്യുക. പിന്നെ ഇതിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് കൂടുതൽ ഇടേണ്ടത്. അപ്പം ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് നൈഫ് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തേക്ക് ആക്കി കൊടുത്തു. അല്ലെങ്കിൽ അവിടെ എവിടെയും കട്ടയായി കിടന്നുണ്ടെങ്കിൽ ആ പീസ് മാത്രം കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. അതുപോലെ ചെറുപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തങ്ങാട്ട് അതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഓവറായിട്ടൊന്നും ഉണ്ട്, ഓവറായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അവിടെ ഇവിടെ ഓരോന്ന് കടിക്കാൻ കിട്ടാൻ പാടുള്ളൂ. ഇതാണ് ഫിനിഷിങ് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ അവസാനം മുകളിലും ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു, സൈഡിലും ചെറിയൊരു കളർ മാറ്റം വരുത്തി, അതുപോലെ ചെറുപ്പഴം വെച്ചു. പേരക്കെഴുതിയൊക്കെ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെയാണ് പേര എഴുതിയത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ചെറിയൊരു ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റും അതേ ലെവലിൽ തന്നെയാണ് ചെയ്തത്. അതൊരു ലൈറ്റ് നീല കളറിൽ ആക്കി കൊടുത്തു. അത് കഴിഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ചക്ക നന്നാക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പം നാളെ
ചക്കയുടെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വരിക. ചക്കയുടെ റെസിപ്പികളായിരിക്കും ആയിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ കൂട്ടുകാർക്ക് കാണാൻ പറ്റുക. അപ്പം എന്തായാലും ഇത് ചെയ്ത് വെച്ചില്ലെങ്കിൽ പുളി പിടിക്കും. പുളി പിടിക്കുമ്പോൾ അപ്പോൾ എനിക്ക് പഴുത്ത ചക്കയോടല്ല താല്പര്യം, ചക്ക ഉപ്പേരിയാണ് ഈ കൊല്ലം കൂടുതലും കൂട്ടിയിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ വേവിച്ച് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം അങ്ങനെ ലാസ്റ്റ് മക്കളെയും ഒക്കെ വിളിച്ചു. ഹായ്. അപ്പൊ കേക്കിന്റെ ഡെക്കറേഷനും പുഡിങ്ങും അതേപോലെ നമ്മുടെ ചക്കക്കുരു ആണ് ഇന്നത്തെ താരം എന്ന് പറയാം. അപ്പൊ ചക്കക്കുരു വറുത്തരച്ച കറിയും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് എല്ലാ റെസിപ്പികളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇനി നാളെ രാവിലെ വരില്ല, അതിന്റെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് വരാം. ഓക്കെ, ബൈ.